കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബർത്തലോമിയോ ഒഗ്ബെച്ചയും ഗോർണിക് സബ്രസയുടെ ഇഗോർ ആംഗ്ലോയും ഒരുമിച്ച് നയിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻനിര ഒന്ന് ആലോചിച്ചു നോക്കൂ. എത്ര മനോഹരമായിരിക്കുമല്ലേ അവിടെ ഗോള് കൊണ്ട് ആറാട്ടായിരിക്കും. ഇത് തള്ളിക്കളയാറായിട്ടില്ല, ചിലപ്പോൾ ഇത് നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ നടന്നേക്കാം. ഇന്നത്തെ വീഡിയോയിൽ മിഡ്ഫീൽഡർ 19 ഇതിനുള്ള സാധ്യതകളും ബർത്തലോമിയോ ഒഗ്ബെച്ചയുടെയും ഇഗോർ ആംഗ്ലോയുടെയും ട്രാൻസ്ഫർ വാർത്തകളുമാണ് ഒരുമിച്ച് ചേർത്തണക്കിയിട്ടുള്ളത്. പ്രിയ സുഹൃത്തുക്കളെ, ഈ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ട് വന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ. കൂടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണം. വീഡിയോ അവസാനം വരെ കാണുക. ഇൻസ്റ്റഗ്രാമിൽ ഞങ്ങളെ ഫോളോ ചെയ്യുവാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുണ്ട്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇഗോർ ആംഗ്ലോ എന്ന താരം 2016 ഗോർണിക് സബ്രസ എന്ന ക്ലബിൻ്റെ ഒപ്പം ചേരുന്നത്. 137 അപ്പിയറൻസുകളും 80 ഗോളുകളും. വിലയിരുത്തുകയാണെങ്കിൽ നല്ല പ്രകടനമാണ് ഈ താരം ഗോർണിക് സബ്രസ എന്ന ക്ലബിൻ്റെ ഒപ്പം കാഴ്ചവെച്ചത്. എന്നാൽ ഈ ഇടയ്ക്കാണ് താരം ഒഫീഷ്യലായിട്ട് പറഞ്ഞത് താൻ ക്ലബ്ബ് വിടുന്നു എന്ന്. ISL ആയിരിക്കുമെന്നാണ് പ്രമുഖ മാധ്യമങ്ങളെല്ലാം പറയുന്നത്. കാരണം കിബു വിക്കുന ഇദ്ദേഹവുമായിട്ട് നല്ല ബന്ധങ്ങൾ പുലർത്തുന്നുണ്ട്. അതേപോലെ ചർച്ചകളും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ക്ലബിലേക്ക് ഈ താരത്തെ കൊണ്ടുവരാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നു എന്നും പറയുന്നുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇദ്ദേഹത്തെ കാണുന്നത് ഒഗ്ബെച്ചയുടെ പകരക്കാരനായിട്ടാണ്. ഒഗ്ബെച്ച മുംബൈ സിറ്റിയിലേക്ക് പോകുന്നു എന്ന വാർത്തകൾ കേട്ടതോടെ ആരാധകർക്ക് വീണ്ടും വിശ്വാസമായി. ഇഗോർ ആംഗ്ലോ എന്ന താരം കേരള ബ്ലാസ്റ്റേഴ്സിൽ വരും. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻനിരയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നും ആരാധകർക്ക് പ്രതീക്ഷയുണ്ട്. ഇനിയുമുണ്ട് രണ്ട് തെളിവുകൾ നിങ്ങളുടെ മുമ്പിൽ അർപ്പിക്കുവാൻ. കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഈ താരം വരുന്നു എന്ന് പറയുവാൻ വേറൊരു കാരണം കൂടിയുണ്ട്. സ്പോർട്സ് കീഡ എന്ന മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇഗോർ ആംഗ്ലോ എന്ന താരം ലക്ഷ്യമിടുന്നത് ISL ക്ലബ്ബായ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ്. നിരവധി ISL ക്ലബ്ബുകൾ ഇദ്ദേഹവുമായിട്ട് ചർച്ചകളിൽ ഏർപ്പെട്ടിരുന്നു. എന്നാൽ ഈ താരത്തിന് താല്പര്യം കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിലേക്ക് പോകാനാണ്. മറ്റൊരു തെളിവെന്ന് പറയുന്നത് കിബുവിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടാണ്. തന്റെ ഒഫീഷ്യൽ അക്കൗണ്ടിൽ നിന്ന് ഇഗോർ ആംഗ്ലോയുടെ ഒഫീഷ്യൽ അക്കൗണ്ടിനെ ഫോളോ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, സാധാരണ നമ്മൾ ആരെങ്കിലും ഫോളോ ചെയ്യുമ്പോൾ നമ്മളുമായിട്ട് അടുപ്പമുള്ളവർ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്നവർ ഇതുതന്നെയാണ്. കിബു വിക്കുനയുടെ ടീമിലേക്ക് ഇഗോർ ആംഗ്ലോ എന്ന താരത്തിനെ കൊണ്ടുവരണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ ഈ താരം കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിക്കഴിഞ്ഞു. നമ്മൾ അറിയാത്തതാണ്, ഏതെങ്കിലും ബുധനാഴ്ച ഈ താരത്തിന്റെ സൈനിങ് നമ്മൾ അറിയുന്നതായിരിക്കും. ഒഗ്ബെച്ച എന്ന സ്റ്റാർ സ്ട്രൈക്കർ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിലനിൽക്കുകയാണെങ്കിൽ ഇഗോർ ആംഗ്ലോ എന്ന താരം വരുമ്പോൾ ഒന്നെങ്കിൽ അദ്ദേഹത്തിന്റെ വലതുഭാഗത്തോ ഇടതുഭാഗത്തോ തൊട്ടു പിന്നിലോ ഇഗോർ ആംഗ്ലോ എന്ന താരം അണിനിരന്നേക്കാം. അതിനർത്ഥം ഒരു സെക്കൻഡ് സ്ട്രൈക്കർ റോൾ അല്ലെങ്കിൽ ഒരു വിങ്ങർ റോൾ ആയിരിക്കും ഇഗോർ ആംഗ്ലോയ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൽ ലഭിക്കുന്നത്. ഇനിയിപ്പോൾ ഒഗ്ബെച്ച ടീം വിട്ടു പോകുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തന്നെ മെയിൻ സ്ട്രൈക്കറായിട്ടായിരിക്കും ഇഗോർ ആംഗ്ലോ ടീമിൽ നിലനിൽക്കുന്നത്. ഇഗോർ ആംഗ്ലോ എന്ന താരത്തിന്റെ പ്രായം ഒരു പരിമിതിയാണെന്ന് പറയുന്നവരുടെ അടുത്ത് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒഗ്ബെച്ച വന്നപ്പോഴും നിങ്ങൾ ഇങ്ങനെയാണ് പറഞ്ഞത്. എന്നാൽ സീസണിന്റെ തുടക്ക മത്സരത്തിൽ തന്നെ ഗോളടിച്ച് നിരന്തരം യാതൊരു തടസ്സവും കൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഗോള് നേടിക്കൊടുത്തു. അതോടെ ഗോൾഡൻ ബൂട്ട് റേസിൽ നല്ലൊരു സ്ഥാനവും അദ്ദേഹം കരസ്ഥമാക്കി. പ്രായം ഫുട്ബോളിൽ ഒരു പരിമിതിയെ അല്ല, മനസ്സാണ് ഫുട്ബോളിൽ കാര്യം. ഇഗോർ ആംഗ്ലോ എന്ന താരം കേരള ബ്ലാസ്റ്റേഴ്സിൽ വരുമ്പോൾ അദ്ദേഹത്തിന്റെ ശൈലി പുറത്തെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും കുറേ ഗോളുകൾ അദ്ദേഹവും വാരിക്കൂട്ടും. ഇഗോർ ആംഗ്ലോ എന്ന താരം ഗോർണിക് സബ്രസ എന്ന ക്ലബിന് വേണ്ടി സെന്റർ ഫോർവേഡായിട്ടാണ് കളിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് എക്സ്പയർ ആവുന്ന സാഹചര്യത്തിൽ അദ്ദേഹം ഒരു ഫ്രീ ഏജന്റാണ്. 36 വയസ്സുള്ള ഈ താരത്തിന്റെ മൂല്യം വരുന്നത് 2.5 ഇന്ത്യൻ കോടി രൂപയാണ്. 36 അപ്പിയറൻസുകൾ നടത്തി, 16 ഗോളുകളും 6 അസിസ്റ്റും 2 യെല്ലോ കാർഡും. 89% സ്റ്റാർട്ടിംഗ് ലെവനിൽ സാന്നിധ്യം, 91% മിനിറ്റുകൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്, 43% ഗോൾ പാർട്ടിസിപ്പേഷനും. ഒന്ന് ആലോചിച്ച് നോക്കൂ, പ്രായം ഇത്രയുമായിട്ട് കളി മികവിൽ യാതൊരു കുറവുമില്ല. എന്തു വില കൊടുത്തും കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ബർത്തലോമിയോ ഒഗ്ബെച്ചേനെ സ്വന്തമാക്കണമെന്ന തീരുമാനത്തോടെയാണ് മുംബൈ സിറ്റി തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ സീസണിൽ ഗോവയ്ക്കെതിരെ ഒഗ്ബെച്ച നടത്തിയ പ്രകടനം അത് ലൊബേറോയിൽ താല്പര്യമുണ്ടാക്കിയിട്ടുണ്ട്. ഇതേ കാരണത്താൽ തന്നെ ലൊബേറോയ്ക്ക് അദ്ദേഹത്തിന്റെ ടീമിൽ ഒഗ്ബെച്ചയെ വേണമെന്ന താല്പര്യവുമുണ്ട്. എന്നാൽ ഒഗ്ബെച്ച മുംബൈ സിറ്റിയിലേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ മുംബൈ സിറ്റി അംഗീകരിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു. ഒഗ്ബെച്ച കേരള ബ്ലാസ്റ്റേഴ്സ് വിടുന്നത് വേതനത്തിൽ കുറവ് വേണമെന്ന ആവശ്യത്തോടെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് ഇതിനു മുമ്പ് തന്നെ പുതുക്കിയതായിരുന്നു. മാർക്കസ് ട്വിറ്ററിൽ കുറിച്ചതനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ഒഗ്ബെച്ച പോകുകയാണെങ്കിൽ ഒരു ലോണിനായിരിക്കും അല്ലെങ്കിൽ ഫ്രീ ട്രാൻസ്ഫറിനായിരിക്കും. ഒഗ്ബെച്ചയ്ക്കിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒപ്പം ഒരു പുതുക്കിയ കരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ താരം ടീം വിടുകയാണെങ്കിൽ അദ്ദേഹത്തിന് ലഭിക്കേണ്ട തുകയിൽ എന്തെങ്കിലും ഒരു കുറവ് വരികയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിനായിരിക്കും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വവും. ബാക്കി വരുന്ന തുക കേരള ബ്ലാസ്റ്റേഴ്സ് കൊടുക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെ ഒരു തലവേദന തലയിൽ എടുത്തു വയ്ക്കേണ്ട കാര്യം കേരള ബ്ലാസ്റ്റേഴ്സിനില്ല. അതുകൊണ്ട് തന്നെ ഈ താരത്തെ ടീമിൽ നിലനിർത്തുക. ഏതൊരു ബ്ലാസ്റ്റേഴ്സ് ആരാധകനും ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഇഗോർ ആംഗ്ലോയിനെയും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബർത്തലോമിയോ ഒഗ്ബെച്ചയെയും ഒരേപോലെ തന്നെ ടീമിൽ കാണാൻ ഞാനും ആഗ്രഹിക്കുന്നു.
ഇരുവരും മുൻനിരയിൽ കളിച്ച് കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. മെസ്സിയും ഒഗ്ബച്ചയും സൃഷ്ടിച്ച പോലെ ഒരു ഡ്യുവോ ഇഗോർ ആംഗ്ലോയും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ബർത്തലോമിയോ ഒഗ്ബച്ചയും കൂടി സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനിയും വേണം നല്ല ഗോൾ വേട്ടക്കാരെ. ഈ വീഡിയോ മിഡ്ഫീൽഡർ 19 ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ചാനലിലേക്ക് പുതുതായിട്ട് വന്നവരും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും തീർച്ചയായും സബ്സ്ക്രൈബ് ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ. കൂടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണം. വീഡിയോ അവസാനം വരെ കണ്ടതിന് നന്ദി. ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങളെ ഫോളോ ചെയ്യുവാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. അപ്പോൾ വീണ്ടും വരാം ഒരു പുതിയ വീഡിയോ ആയിട്ട്. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ് ടു അവർ ചാനൽ. ബൈ ബൈ.